ഹലോ, ഇന്നൊരു അടിപൊളി ടേസ്റ്റുള്ള നാരങ്ങ അച്ചാർ എങ്ങനെ തയ്യാറാക്കുന്നതെന്നുള്ള റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ചെറുനാരങ്ങ അച്ചാർ തയ്യാറാക്കുന്നതിന് വേണ്ടി ഞങ്ങളിവിടെ 2 കിലോ ചെറുനാരങ്ങ ആയിട്ട് എടുത്തത്. അത് നന്നായിട്ട് തന്നെ വെള്ളത്തിലിട്ട് ആദ്യം നന്നായിട്ട് തന്നെ കേകി എടുക്കണം. കാരണം പലയിടത്തു നിന്നൊക്കെ വാങ്ങുന്നതല്ലേ നമ്മൾ. അപ്പോൾ നന്നായിട്ട് തന്നെ കേകി എടുത്തിട്ട് നമ്മൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാത്രത്തിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ചെറുനാരങ്ങ നന്നായിട്ട് തന്നെ തിളപ്പിച്ച് എടുത്തിട്ടുണ്ട്. വേവ് പാകമാകുമ്പോൾ നമ്മൾ ഒരു ഓട്ടച്ചട്ടിയിൽ എടുത്തിട്ട് ഊറ്റി മാറ്റി വെക്കണം. ഇപ്പോൾ ചെറുനാരങ്ങ വെള്ളമൊന്നുമില്ലാണ്ട് ഊറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ചെറുനാരങ്ങ 4 ഭാഗങ്ങളായിട്ട് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മൾ നാരങ്ങ മുഴുവൻ നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ ഇങ്ങനെ ഉപ്പിട്ട് കൊടുക്കുന്നത് കാരണം നമ്മൾ ചെറുനാരങ്ങൻ്റെ ഉള്ളിലേക്കൊക്കെ ഉപ്പ് പെട്ടെന്ന് പിടിക്കും കേട്ടോ. നമുക്കിതൊന്ന് ഇനി മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുപ്പത്തൊരു പാന് വെക്കാം. പാൻ നന്നായിട്ട് തന്നെ ചൂടായതിനു ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള, നമ്മൾ എത്രയാണോ അച്ചാർ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള കടുക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് തന്നെ പൊട്ടി വരണം കേട്ടോ. നമുക്ക് അതിനിടയിൽ കുറച്ച് ഇളക്കി കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം കടുക് നന്നായിട്ട് തന്നെ പൊട്ടണം. തീ കുറച്ച് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കാരണം കടുക് പെട്ടെന്ന് കരിഞ്ഞു പോകും തീ കൂടിയാൽ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഉലുവയാണ്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉലുവ നമുക്ക് എടുത്തിട്ട് കടുക് പൊട്ടിയതിന് ശേഷം, കണ്ടില്ല ഞങ്ങൾ വീഡിയോയിൽ കാണുന്ന കടുക് നന്നായിട്ട് പൊട്ടുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഉലുവ, ആവശ്യത്തിനുള്ള ഉലുവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കരിഞ്ഞു പോകാൻ പാടില്ല. ഇനി ഇതെല്ലാം കൂടി എടുത്തിട്ട് നമുക്ക് മിക്സിയിലെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ അച്ചാറിടാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്തേക്ക് വെക്കുക. ചട്ടിയിലിട്ടാൽ നല്ല ടേസ്റ്റ് ഇട്ട് കേട്ടോ. നമ്മളിവിടെ ചട്ടിയിൽ കൊള്ളൂല കേട്ടോ. 2 കിലോന് അച്ചാർ നാരങ്ങയൊക്കെ ചട്ടിയിൽ കൊള്ളാത്തത് കൊണ്ട്, ചെറിയ ചട്ടിയാട്ടോ വീട്ടിലുള്ളത്, കൊള്ളാത്തത് കൊണ്ട് നമ്മളിവിടെ നോൺ സ്റ്റിക്കിൻ്റെ വലിയ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പം അതിലേക്ക് ചട്ടി ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ പിന്നെ വെളുത്തുള്ളി, വെളുത്തുള്ളി നേരത്തെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചതാണ്, വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ടതിന് ശേഷം വെളുത്തുള്ളി ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിനുള്ള കടുക് ഇട്ടാൽ മതി. നമ്മൾ നേരത്തെ വറക്കാൻ വേണ്ടിയിട്ട് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട് കടുക് ഉലുവയും കൂടി. അപ്പോൾ അതിനനുസരിച്ച് കുറഞ്ഞ അളവിൽ ഇട്ടാൽ മതി കേട്ടോ. കുറച്ച് കടുകും ഇടുക, കുറച്ച് ഉലുവ ഇടുക. നന്നായി പൊട്ടിച്ചിട്ട് പിന്നെ നമുക്ക്
പിന്നെ വെളുത്തുള്ളിയും കടുകുലുവയും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയാണ് കേട്ടോ ചേർക്കുന്നത്. ഇഞ്ചി ഇട്ടിട്ട് നന്നായിട്ടൊന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കരിഞ്ഞു പോകാൻ പാടില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ്, അപ്പോൾ അത് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു 2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി ചേർത്താൽ നല്ല കളർ കിട്ടും കേട്ടോ. കുറച്ച് അധികം എരിവും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുള്ള കടുക് ഉലുവൻ്റെ പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. ചെറിയ തീയിലിട്ടിട്ട് ഇളക്കണം കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം നമ്മൾ അടി കരിഞ്ഞാൽ പിന്നെ ഒരു കരിഞ്ഞ എന്താ പറയുക ടേസ്റ്റ് വരും. പിന്നെ നമ്മൾ ഇതിലേക്ക് അച്ചാർപ്പൊടി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ ചേർക്കുന്നത് കായാണ്. നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന കായല്ലേ, കറിക്കായ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ആവശ്യത്തിന് ചേർത്താൽ മതി. കുറച്ചുണ്ടാക്കുന്നവർ കുറച്ചുണ്ട് ചേർത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള ചെറുനാരങ്ങ ഇട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ചെറുനാരങ്ങ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വിനാഗിർ ആവശ്യമാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ നാരങ്ങൊക്കെ അച്ചാറിട്ട് വെച്ചാൽ ഒരു കയ്പ്പ് വരലുണ്ട്. ആ കയ്പ്പ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പഞ്ചസാര ചേർക്കുന്നത്. പഞ്ചസാര ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ചെറു തീയിലിട്ടിട്ട് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റുള്ള നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ റെഡിയാക്കിയതിന് ഉടനെ തന്നെ കഴിച്ചാൽ അത് വലിയ ടേസ്റ്റൊന്നും കിട്ടില്ല കേട്ടോ. കുറച്ച് വെച്ചതിന് ശേഷം, അതായത് 1 ആഴ്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കഴിച്ചാൽ പൊളി ടേസ്റ്റ് കേട്ടോ. അപ്പം വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട.
പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.